സിനിമയോടുള്ള ശക്തമായ ഒരു അഭിനിവേശം കൊണ്ടാണ് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് വന്നത്. തികച്ചും ഒരു ദൈവനിശ്ചയം എന്ന് വേണം പറയാനായിട്ട്. മാളേക്കിലെ കുഞ്ചാനെ കാണാൻ, കുഞ്ചാൻ വളരെ എന്നോട് വളരെ എൻ്റെ ഫാദറുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അപ്പം തോമാച്ചൻ്റെ മകനാണല്ലോ, ആ അങ്ങനെ വളരെ സന്തോഷം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇടയിൽ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകൻ ഒരു ഫിലിം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം നോക്കിയപ്പോഴെന്താ, ജന്മഭൂമി എന്ന് പറഞ്ഞ പടമാണ് എടുത്തിരിക്കുന്നത്. കമ്പനിയുടെ പേര് ഡിന്നി ഫിലിംസ്. അപ്പം ഞാൻ കുഞ്ചാനെ ചോദിച്ചു, കുഞ്ചായ എന്നെ അങ്ങോട്ട് കയറ്റാവോ, എന്നെയും കൂടെ അതിനകത്ത്, എനിക്ക് വലിയ ഇൻട്രസ്റ്റാണ് എന്ന് പറഞ്ഞു. ആ അതിന് ഞാൻ ചോദിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നാളെ അനിയനെ പോയി കാണാം. അനിയൻ എന്നാണ് പുള്ളി അദ്ദേഹത്തെ വിളിക്കുന്നത്, പക്ഷേ എം എ കുരുവിള എന്നാണ്, ഞങ്ങളെല്ലാം അനിയൻ സാറെന്നാണ് വിളിക്കുന്നത്. പോയി കണ്ടു, അതിന് കണ്ട ഉടനെ തന്നെ ഇന്ന ഇന്ന ആളാണ്, ജോളി തോമാച്ചൻ്റെ മകനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, വീട്ടിൽ സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിൽ അത്ര സമ്മതമൊന്നും അല്ല, പക്ഷേ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമാണ്, അതുകൊണ്ട് സാറ് ദേവിയെ തന്നെ ഇതിനകത്ത് ചേർക്കണം. അങ്ങനെയാണെന്ന് അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്നെ നേരെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് അന്നത്തെ രാജമഹാൾ തിയേറ്ററിൽ, രാജമഹാൾ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം അന്ന് മാളേക്കിലെ ഫാമിലി തന്നെ നടത്തുന്നതാണ്, ചെറിയച്ചാൻ്റെ മക്കളാണ് നടത്തുന്നത്, ഭാര്യയും മക്കളും കൂടിയാണ് തിയേറ്റർ നടത്തുന്നത്. അവിടെ അന്ന് അടിമകൾ എന്ന് പറഞ്ഞ പടം, വിമല ഫിലിംസിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അടിമകൾ, അതൊന്നൊരു സെബാസ്റ്റ്യനാണ് അവിടുത്തെ മെയിൻ റെപ്രസെൻറ്റേറ്റീവ് വിമല ഫിലിംസിൻ്റെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ കണക്കുകളൊക്കെ പഠിക്കാനായിട്ട് എന്നെ ആക്കുന്നു. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആഗ്രഹം എന്നറിയാം, അടിമകൾ ഇങ്ങനെ പടം കാണാമല്ലോ, എപ്പോഴും എല്ലാ ഷോയും കാണാമല്ലോ, ആ ഒരു ആവേശത്തിലാണ് നമ്മൾ പിന്നെ ഇതിനകത്ത് ചേരുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് തിയേറ്ററിൽ ഇതാകുമ്പോഴത്തേക്കിന് നിരന്തരം പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ആ ഒരു അഭിനിവേശത്തിൻ്റെ പുറത്ത് നമ്മൾ ഇതിനകത്ത് ചേരുന്നു. ഞാൻ ആദ്യം വീട്ടിലൊന്ന് പറഞ്ഞില്ല, പിന്നീട് ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കാൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഫാദർ ഒന്നും പറഞ്ഞില്ല, നിൻ്റെ ഇഷ്ടം ആക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ വിട്ടു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അപ്പം ഡിന്നി ഫിലിംസിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഫിലിം കൊണ്ടുപോകുന്ന റെപ്രസെൻറ്റേറ്റീവിൻ്റെ ലെവലിലേക്കാണ് ഞാൻ കയറുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഒരു തിയേറ്റർ സെപ്പറേറ്റ് തരുന്നത് അറ്റൻഡ് ചെയ്യാനായിട്ട് ജന്മഭൂമി എന്ന ചിത്രം മണിമല ന്യൂ സ്റ്റാർ തിയേറ്ററിൽ ഞാൻ ഇത് കൊണ്ടുപോവുക. അവിടെ ചെന്നപ്പോഴത്തേക്കിന് സാധാരണ റെപ്രസെൻറ്റീവ്മാരെയൊക്കെ അവർക്ക് സെപ്പറേറ്റ് മുറിയുണ്ട്. പക്ഷേ നമ്മളെ കണ്ടപ്പോൾ എന്തോ അതിൻ്റെ ഓണർ സുഗുവണ്ണൻ എന്ന് പറയും, സുഗുവണ്ണന് വളരെ താല്പര്യം തോന്നി. സുഗുവണ്ണൻ പറഞ്ഞു, ആ ജോയി ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് എൻ്റെ അടുത്ത മുറിയുണ്ട്, അവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ ഫ്രണ്ട്സായി. പിന്നെ പുള്ളിയുടെ ബ്രദർ അടിമാലിയിൽ തീർന്നിടുന്നുണ്ട്, പ്രഭുവണ്ണൻ. അപ്പം ഉടനെ തന്നെ പ്രഭുവണ്ണനെ വിളിച്ചു പറഞ്ഞു, ഈ ജന്മഭൂമി പടം നീ അവിടെ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ അടിമാലിക്ക് പോയി. അങ്ങനെ അടിമാലി കയറി പിന്നെ ഞാൻ ഓരോ തിയേറ്ററുകളിലും പോയിട്ട് ഈ പടങ്ങളൊക്കെ കളിപ്പിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു. കാരണം രാജാക്കാട് പോയി, വെള്ളത്തൂല് പോയി, രാജകുമാരി തിയേറ്ററിൽ പോയി കഴിച്ചപ്പോൾ കമ്പനിക്ക് തന്നെ ഒരു പ്രത്യേക നമ്മളൊരു താല്പര്യം തോന്നി. കാരണം ഇവൻ കുഴപ്പമില്ല, കാരണം ഒരു പ്രിൻ്റ് കൊടുത്താൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. റെപ്രസെൻറ്റേറ്റീവ്സ് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെ ചെല്ലും, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് നമ്പറും ഫിനിഷിംഗ് നമ്പറും, അപ്പോൾ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫിനിഷിംഗ് നമ്പർ എഴുതിയിട്ട് അതിനകത്ത് എമൗണ്ട് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കളക്ഷൻ വന്നു എന്ന് നോക്കിയിട്ട് ഈ ഓഡിയൻസിൻ്റെ എണ്ണം നോക്കി അകത്തിരിക്കുന്ന ഓഡിയൻസ് കറക്റ്റാണോ, ഇതിനകത്ത് തിയേറ്ററുകാർ നമ്മളെ അറിയാതെ വല്ലതും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ അറിയാതെ ഏത്, ഇപ്പം 100 പേരാണെങ്കിൽ 120 പേരുണ്ടെങ്കിൽ ആ 20 പേരുടെ കാശ് എവിടെ എന്ന് നമ്മൾ നോക്കും. അപ്പം നമ്മൾ കൂടെ നിന്നാണ് കരുതുന്നത്. ഇപ്പം ചിലപ്പം ഒരു ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പോഴത്തേക്ക് തിയേറ്റർ ബെല്ലടിച്ചിട്ട് അവർ ചിലപ്പോൾ കയ്യിൽ കാശ് മേടിച്ച് വിടുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി, കമ്പനിയുടെ കാശ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുന്നത്. പിന്നെ മാക്സിമം അവിടെ കളിപ്പിക്കുക, മാക്സിമം അത് ഓടിപ്പിക്കുക, ഇതാണ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കമ്പനിയുടെ വരുമാനത്തിൻ്റെ ഒരു കോട്ടം വരാതിരിക്കാനായിട്ട് വേണ്ടിയാണ് റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുന്നത്. പിന്നെ അങ്ങനെ ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക്, പക്ഷേ എനിക്ക് അധികം പോകേണ്ടി വന്നില്ല. ഞാൻ ഈ ഇടുക്കിയും കാര്യങ്ങളൊക്കെ നന്നായി കഴിയുമ്പോൾ ഉടനെ തന്നെ എന്നെ പിന്നെ കമ്പനി ഹിന്ദി പടങ്ങൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് എന്നെ അയച്ചു. അപ്പം ഇങ്ങനെ പിന്നെ തിരുവനന്തപുരം റെസിഡൻറ്റ് റെപ്രസെൻറ്റീവായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു. അന്ന് ഷാഗിർദ്
ഇന്തക്കാം യക്കീൻ ഷർത്ത് ജഹാം പ്യാർമിലെ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ചിത്രങ്ങളൊക്കെ അന്ന് റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അജന്ത തിയേറ്ററിലായിരുന്നു അവിടെ പടങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അജന്ത തിയേറ്ററിലെ ഓണറും എനിക്ക് സെപ്പറേറ്റ് മുറിയൊക്കെ എടുത്തു തന്നു. അന്ന് MGM ലോഡ്ജിൽ ഒരു സെപ്പറേറ്റ് മുറിയൊക്കെ എടുത്തു തന്നു, എന്നെ അങ്ങോട്ട് താമസിപ്പിച്ചു. സാധാരണ തിയേറ്ററിൻ്റെ സൈഡിലൊരു മുറിയുണ്ട്, അവിടെയായിരുന്ന് റെപ്രസെൻറ്റേറ്റീവ്സിനെ താമസിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് സെപ്പറേറ്റ് മുറിയൊക്കെ എടുത്തു, നമുക്കൊരു VIP ട്രീറ്റ്മെൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ്മാരിലൊരു VIP ട്രീറ്റ്മെൻറ്റ് നമുക്ക് വന്നു. പക്ഷേ പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഡേറ്റ് എടുത്ത് മറ്റ് റെപ്രസെൻറ്റേറ്റീവ്മാരെ അയപ്പിച്ച് അവിടെ കളിപ്പിക്കുന്ന പരിപാടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് കോഴിക്കോട് എന്നെ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്ത്, ഞാൻ കോഴിക്കോട് ബ്രാഞ്ച് മാനേജറായിട്ട് പോവുകയാണ്. അവിടെ ഒരു 1.5 വർഷത്തോളം കോഴിക്കോട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്ന് എനിക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ എറണാകുളം കണിച്ചായി ലോഡ്ജിൽ ഡിന്നി ഫിലിംസിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ താമസിച്ചുകൊണ്ട് ഒരു മുറിയുടെ ഒരു സൈഡിൽ തന്നെ താമസിച്ചുകൊണ്ട് ആ എറണാകുളം ഏരിയയിൽ പടങ്ങൾ കളിപ്പിക്കുന്ന ഒരു ജോലിയായിരുന്നു. പത്മ തിയേറ്ററിൻ്റെ ബാക്കിലാണ് കണിച്ചായി ലോഡ്ജ്. അപ്പോൾ അവിടെ വാതിൽക്ക് ഇറങ്ങിയിരിക്കും, ഏതെങ്കിലും തിയേറ്ററുകാരും പോകും, പിടിച്ചു കൊണ്ടുവന്ന് കയറ്റിയിട്ട് അവനോട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഈ പടം ഇന്നിടത്ത് ഇന്ന കളക്ഷൻ ഉണ്ടായി, ഇന്ന കളക്ഷൻ ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കുഴപ്പം ഇഷ്ടം നല്ല കളക്ഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് പടങ്ങൾ ബുക്ക് ചെയ്ത് കളിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. മറ്റ് ബ്രാഞ്ചുകളൊക്കെ മോശമാണെങ്കിലും എറണാകുളം ബ്രാഞ്ച് കൊണ്ടാണ് പിന്നെ ഈ കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ആളായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലുവ പങ്കജം സ്വാമി വന്ന് ഞാൻ എൻ്റെ തിയേറ്റർ വാടകയ്ക്ക് കൊടുക്കാൻ പോകും, ഞാൻ പറ്റത്ത് എനിക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ജോയിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആലുവ എൻ്റെ തിയേറ്റർ ജോയിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ കല്യാണം ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം കല്യാണം ആലോചിച്ച് ഇങ്ങനെ പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അന്നേരം പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ആലുവ പങ്കജം തിയേറ്റർ വാടകയ്ക്കെടുത്ത് 2 വർഷത്തേക്കായിരുന്നു എനിക്ക് ലീസ് പീരീഡ് തന്നിരുന്നത്. ഞാനത് 2 വർഷം കൊണ്ട് ആലുവയിലെ നമ്പർ 1 ടാക്സ് കൊടുക്കുന്ന തിയേറ്ററായിട്ട് മാറ്റിയത്, പങ്കജം തിയേറ്റർ. അപ്പം ഡയറക്റ്റ് പടം റിലീസ് ചെയ്ത്, ശിവരാത്രിക്കൊക്കെ പടം റിലീസ് ചെയ്ത് അത് നമ്പർ 1 തിയേറ്ററായിട്ട് മാറ്റി. നമ്പർ 1 തിയേറ്ററായിട്ടാണ് പിന്നെ സ്വാമിക്ക് തിരിച്ചു കൊടുത്തു. സ്വാമിയുടെ പീരീഡ് കഴിഞ്ഞ ഉടൻ തന്നെ സ്വാമി പറഞ്ഞ് എനിക്ക് തിരിച്ച്, അപ്പം കളക്ഷനൊക്കെ ഉണ്ടായി, തിയേറ്റർ ബെറ്ററായപ്പോഴും സ്വാമിക്ക് തിരിച്ചെടുക്കണമെന്നായി. സ്വാമി പറഞ്ഞ് ഞാൻ തന്ന ഡെപ്പോസിറ്റ് തിരിച്ച് തന്ന അന്ന് രാത്രി തന്നേക്കാമെന്ന് പറഞ്ഞു. സ്വാമി രാത്രി ഡെപ്പോസിറ്റ് തന്നു, സ്വാമിക്ക് തിയേറ്റർ തിരിച്ചു കൊടുത്തു. അപ്പം അത് ഒരിക്കലും സംഭവമാണ്, അന്നത്തെ കാലത്തൊക്കെ ഒരു ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ മാറി കൊടുക്കത്തില്ല. ഇത് വലിയൊരു സംഭവം. സ്വാമിയുടെ ഫാദറിനെ പറഞ്ഞു, ആ നല്ല ആളാണ്, അവന് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ വാക്ക് പറഞ്ഞ് വാക്ക് പാലിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടായിട്ടുള്ളൂ. നമ്മൾ ആ സമയത്ത് ആ തിയേറ്റർ നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറേ കാശ് നമുക്ക് ഉണ്ടാക്കും, പക്ഷേ പിന്നീട് അത് നമുക്ക് വൻ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് കറക്റ്റ് വാക്ക് പാലിച്ചുകൊണ്ട് എല്ലാവർക്കും എന്നോട് ഒരു വലിയ താല്പര്യമായി, വലിയൊരു അവൻ നേർമ്മയുള്ളവൻ നല്ല ആൾ എന്ന് ഉള്ളൊരു പേരും കിട്ടി. 4 രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് എൻ്റെ അനിൽ സാറിന് കുവൈറ്റിലാണ്, പുള്ളി കുവൈറ്റിൽ വൈഫും പിള്ളേരും കുവൈറ്റിലായിരുന്നു. അപ്പോൾ പുള്ളിക്ക് തിരിച്ച് കുവൈറ്റിലേക്ക് പോകാനുള്ളത്, ഇടക്കാലം കൊണ്ട് പുള്ളിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് കുവൈറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്തു, ചെറിയ കേസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്ത് പുള്ളി അദ്ദേഹത്തിന് തിരിച്ച് കുവൈറ്റിലേക്ക് പോകാനായിട്ട് അവസരം വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ജോയി കോട്ടയത്തേക്ക് വരണം. അപ്പോൾ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു, 1976 May 2nd എൻ്റെ വിവാഹം. ഞാൻ ലൈല എന്ന കണ്ടാരപ്പള്ളി, കുറുമന്ദ്ര കണ്ടാരപ്പള്ളി ലൈല ഞാൻ വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഇദ്ദേഹം പറയുന്നത് കോട്ടയത്തേക്ക് വരണം. അപ്പോൾ എനിക്ക് അവിടെ ഇച്ചിരി സൈഡ് ബിസിനസ്സുണ്ട്, ഈ ആലുവ പങ്കജം തിയേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലീസ് പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ലീസ് പീരീഡിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് ഞാനൊരു 2nd run പടം, തനിനിറം എന്ന് പറഞ്ഞ നസീർ സാറിൻ്റെ
നസീറും വിജയശ്രീയും ഉള്ള ഒരു പടം ഞാൻ സെക്കൻഡ് റണ്ണിന് എടുത്തിരുന്നു. ആ പടം എനിക്ക് ഞാനിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മാതാ ഫിലിംസിൻ്റെ പടങ്ങൾ എറണാകുളം ഏറിയൽ കളിപ്പിക്കാനായിട്ട് എനിക്ക് ഇത് എൻ്റെ അനിയൻ സാറിൻ്റെ അനുവാദത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഞാൻ അനിയൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനൊരു എനിക്കൊരു ചാൻസ് വന്നിട്ടുണ്ട്, ഞാൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ മാറി ചെയ്യാനായിട്ട്. അപ്പോൾ പറഞ്ഞ് മാറണ്ട, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണ് ഞാൻ സൈഡ് ബിസിനസ്. അത് അന്നേരമാണ് 1975 ഡിസംബർ മാസത്തിലാണ് ഞാൻ ജൂബിലി പിക്ചേഴ്സ് എന്ന് പറഞ്ഞ വിതരണ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പടം സെക്കൻഡ് റണ്ണ് പടമായ തനിറമായിരുന്നു. ആ തനിറം എടുത്ത് അതിനെനിക്ക് തിരക്കേടില്ലാതെ നല്ല ലാഭം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോക്കറ്റടിക്കാരി എന്ന് പറയുന്ന പുരുഷനാലപ്പുഴയുടെ പടം എടുത്ത് ഞാൻ ട്രാവൻകൂർ ഡിസ്ട്രിബ്യൂഷൻ നടത്തി. അത് വലിയ കുഴപ്പമില്ലാതെ പോയി. അതിനുശേഷം പുത്തരി അംഗം എന്ന് പറഞ്ഞ പടം പി ജി വിശ്വംഭരൻ ഡയറക്റ്റ് ചെയ്ത് വിശ്വം ഓൾ കേരള എടുത്തു. അന്നേരത്തേക്ക് ഞാൻ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. കംപ്ലീറ്റ് എറണാകുളത്തും ഷിഫ്റ്റ് ചെയ്ത് ഞാൻ കോട്ടയത്തേക്ക് വന്ന് കോട്ടയം ഹെഡ് ഓഫീസ് ചാർജായി. ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ തിയേറ്ററുകാരുമായിട്ടെല്ലാം നല്ലൊരു ബന്ധം പിന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും എന്നെ സഹായിക്കണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് പടമാണെങ്കിലും അവർ കളിച്ചു തരാനായിട്ട്, ആ ജോയിയുടെ പടമല്ലേ, ജോയി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കളയാം എന്നുള്ള ആ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് അവരൊക്കെ 3 ഡേയ്സ് ഗ്യാപ്പായിടുന്നത്. വെള്ളി ശനി ഞായർ തിങ്കൾ ഒരു ഫസ്റ്റ് റൺ പടം ഇടും, സെക്കൻഡ് റൺ പടം ഈ ചുവാ ബുധൻ വ്യാഴം ഇടുന്നത്. അപ്പോൾ ആ ചുവാ ബുധൻ വ്യാഴം ഒരു പടം മാറ്റി ചുവാ ബുധൻ വ്യാഴം നല്ല കളക്ഷൻ വരും. സെക്കൻഡ് റൺ പടങ്ങൾ ഇപ്പോൾ നസീർ സാറിൻ്റെ ഒക്കെ പടങ്ങൾ സെക്കൻഡ് ഇടുമ്പോൾ 3 ഡേയ്സ് ആണെങ്കിലും ഈ വീക്കെൻഡ് കളിക്കുന്ന പടത്തേക്കായാലും കളക്ഷൻ മിക്കവാറും വരുമായിരുന്നു. അപ്പോൾ അവർക്ക് തിയേറ്ററുകാർക്കും നമ്മുടെ പടം കളിച്ചുകൊണ്ട് നഷ്ടമില്ല. അപ്പോൾ അവർ ആ പടങ്ങൾ കളിച്ചു. അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഞാൻ ഈ പോക്കറ്റടിക്കാരി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൺ പടം എടുത്തത്. അത് ഫുൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രാവൻകൂർ ഏറിയാണ് എടുത്തത്. അത് കഴിഞ്ഞ് പുത്തരിയെങ്കിൽ എന്ന് പറഞ്ഞ പടം ഓൾ കേരള എടുത്തു. അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ശശിമാർ സാർ പറഞ്ഞിങ്ങനെ പോക്ക് ഇത് നമ്മുടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് മദ്രാസിലെ മോൻ എന്ന ഒരു പടം എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. മണി മല്യത്ത് നിർമ്മിച്ച് ശശിമാർ സാർ സംവിധാനം ചെയ്യുന്ന ആ പടം, അതായത് കരിക്കൻ പിള്ള കൊലക്കേസിനെ പറ്റിയുള്ള സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അത് പിന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശശിമാർ സാർ നമുക്ക് നമ്മൾ പ്രതി, കാരണം ഞാൻ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഡിന്നി ഫിലിംസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മദ്രാസിൽ അന്ന് പോകും. അന്നത്തെ ചെന്നൈ, അന്നത്തെ മദ്രാസിൽ പോകുമായിരുന്നു. അപ്പോൾ ആ പോകുന്ന സമയത്ത് മുരുകാലയുടെ പടങ്ങൾ, അതായത് ശശിമാർ സാറും ഇ കെ ത്യാഗരാജൻ എന്ന് പറഞ്ഞ നിർമ്മാതാവും കൂടി ചേർന്ന് ഉള്ള കമ്പനിയായിരുന്നു മുരുകാലയ പ്രൊഡക്ഷൻസ്. ആ മുരുകാലയ പ്രൊഡക്ഷൻ അന്ന് നസീർ സാറിൻ്റെ പടങ്ങളാണ്, മുദ്രമോഹനം, പഞ്ചതന്ത്രം, പാലാഴി മന്ദിരം, അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവർ എടുത്തിരുന്നത്. ആ ചിത്രങ്ങളൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷന് ഡിന്നി ഫിലിംസിന് കിട്ടുമായിരുന്നു. ഡിന്നി ഫിലിംസ് അത് കൊല്ലത്ത് ഒരു ഫിനാൻസറുണ്ട്, തിരുവങ്കിടം റെഡ്ഡിയാർ എന്ന് പറയുന്ന രാധ, പിന്നെ നാനാ കുങ്കുമം ഇതിൻ്റെ കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ ബ്രദർ, അദ്ദേഹം ഒരു ഫിനാൻസറായിരുന്നു. അപ്പം അദ്ദേഹമായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ എല്ലാം ഫിനാൻസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഡിന്നി ഫിലിംസിന് ഫിനാൻസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊണ്ട് ഈ ചിത്രം എടുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടുമായിരുന്നു. അപ്പം ആ ആവശ്യങ്ങൾക്കൊക്കെ അന്ന് ചെന്നൈ, അന്നത്തെ മദ്രാസിൽ ചെല്ലുമ്പം വൈകിട്ട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ, അതായത് ശശിമാർ സാറ്, ത്യാഗരാജൻ സാറ്, മുരുകാല സ്റ്റുഡിയോയിൽ അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള പലരും, ശ്രീ സുപ്രിയയുടെ ഹരിപ്പോത്തൻ എന്ന ഹരി സാറ്, പിന്നെ വി എം ചാണ്ടി, എം എസ് പ്രൊഡക്ഷൻസിൻ്റെ വി എം ചാണ്ടി, അടൂർ പാസി, പിന്നെ ബഹദൂർ, നസീർ സാറ്, പിന്നെ ശോഭന പരമേശ്വരൻ നായർ, ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭ, വിൻസെൻറ്റ് മാസ്റ്റർ, ഇങ്ങനെയുള്ള പ്രഗത്ഭ വ്യക്തികൾ അവിടെ വൈകുന്നേരം മുരുകാല ശുഴികി വരുവാനും, അപ്പോൾ അവരുമൊക്കെ ആയിട്ട് പരിചയപ്പെടാനും സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാനും സാധിക്കും. അവരുടെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു കൊച്ചു എങ്ങാണ്. പക്ഷേ അവർ നമ്മളെ കണ്ടുകൊണ്ടിരുന്നത് മുഴുവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ പ്രസൻറ്റ് മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് വന്നിരിക്കുന്ന പിള്ളേർ, അങ്ങനെയാണ് അവർ നമ്മളെ കൊണ്ട്. അപ്പം ഈ പടം, ആ പടം എങ്ങനെ പോകുന്നു, ഈ പടം എങ്ങനെ പോകുന്നു, അത് ഓടുമോ, ഇത് ഓടുമോ, അത് എന്ത് കളക്ട് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഒരു 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 എൻക്വയറി നമ്മളോട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മളുടെ അറിവ് വെച്ചുകൊണ്ട്
ഈ പടം ആ പടം സക്സസ്സല്ല, ഈ പടം സക്സസ്സാണ്, ഈ പടം ഇന്നത് കളക്ട് ചെയ്യും എന്നൊരു ഒരു ഒരു ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവർക്കും കേൾക്കാനെടുക്കാൻ, അവരും മദ്രാസിലിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റിങ്ങിനെ പറ്റിയോ മാർക്കറ്റിങ്ങിൻ്റെ കളക്ഷനെ പറ്റിയോ അവർക്ക് വലിയ ആയിട്ട് അറിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നസീർ സാറ് അഭിനയിക്കുന്ന പടം ഏത് ഇച്ചിരി മോശമാണെങ്കിലും അദ്ദേഹത്തെ ചെന്ന് സൂപ്പിക്കാണ്ട് പറയും സൂപ്പർ ഹിറ്റാന്ന് പറയും. പക്ഷെ നമ്മൾ പറയും അല്ല സാറേ ഇത്രയും സാറ് വിചാരിക്കുന്നവരല്ല ഇതിനെ കളക്ട് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്ന അത് അദ്ദേഹത്തിന് വളരെ തൃപ്തികരമായിരുന്നു. ശരിയാണ്, ഇവർ പറയുന്നത് കറക്റ്റാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ഞങ്ങൾ വൈകുന്നേരം എല്ലാവരോടും ഒന്ന് കൂടും, സംസാരത്തിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാം സിനിമ ടോപ്പിക്കാണ്, വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ നല്ല അന്നത്തെ കാലത്തുള്ള പ്രഗത്ഭരുമായിട്ടൊക്കെ നമുക്ക് പരിചയപ്പെടാനും അവരുടെയൊക്കെ സ്നേഹം അവരോടൊക്കെ സ്നേഹം പങ്കുവയ്ക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നസീർ സാറൊക്കെ ആണെങ്കിലും വളരെ ഇതാണ്, കാരണം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് പ്രത്യേക ഒരു ബഹുമാനമുണ്ടായത്. കാരണം ഈ അന്നത്തെ കാലത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഈ പടങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ പടങ്ങളൊന്നും എടുക്കത്തില്ല, കളക്ഷൻ പോയിൻ്റ് ഉള്ള പടം, കളക്ഷൻ വരുന്ന പടമൊന്നും ഉറപ്പുള്ള പടങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. ചെറിയ പടങ്ങളൊക്കെ എടുക്കും, പല പടങ്ങളും പെട്ടിക്കകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പടം എടുത്താലേ ഉള്ളൂ ഈ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പ്രത്യേക ഒരു താല്പര്യം ഈ നടന്മാർക്കായാലും നിർമ്മാതാക്കൾക്കായാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ, ഞാൻ ഡിന്നി ഫിലിംസിൻ്റെ ഫുൾ ഇൻചാർജും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് വലിയൊരു താല്പര്യമാണ്. എൻ്റെ കൂടെ അനീ സാറിൻ്റെ കസിൻ ബ്രദർ കൊച്ചുമോൻ, സെഞ്ചുറി കൊച്ചുമോൻ, ഇന്നത്തെ അറിയപ്പെടുന്ന സെഞ്ചുറി കൊച്ചുമോനും കൂടെ ഉണ്ടാകുമായിരുന്നു. കാരണം ഞാൻ സെഞ്ചുറി കൊച്ചുമോൻ പഠിത്തം കഴിഞ്ഞ് അദ്ദേഹം കുവൈറ്റിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരാളിനെ ഇവിടെ വെക്കണം, കാരണം അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം അദ്ദേഹമായിരിക്കും നോക്കേണ്ടത്, ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന കാര്യം നോക്കിക്കോളാം, പണം വരുന്നത് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏൽപ്പിച്ചു, പക്ഷേ അതെങ്ങനെ വിനിയോഗിക്കണം അത് കണക്കും കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ, അതായത് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൊച്ചുമോനെ ഡിന്നി ഫിലിംസിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ കൊച്ചുമോൻ മദ്രാസിലൊക്കെ പോകുമ്പോഴത്തേക്കിന് എൻ്റെ കൂടെ എപ്പോഴും കൊച്ചുമോൻ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ പിന്നീട് കൊച്ചുമോൻ സെഞ്ചുറി ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് കൊച്ചുമോൻ സെഞ്ചുറി ഫിലിംസിലേക്ക് പോയി, സെഞ്ചുറി ഫിലിംസിൻ്റെ ആളായിട്ട് മാറി, രാജ്ചാൻ്റെ കൂടെ നിന്ന് പടങ്ങളൊക്കെ ഇതെല്ലാം. ഈ കൊച്ചുമോനാണേലും എനിക്കാണേലും സിനിമാ നിർമ്മാണത്തെ പറ്റിയുള്ള എല്ലാ എക്സ്പീരിയൻസും കിട്ടിയത് മുരുകാലയിൽ നിന്നാണ്, മുരുകാല ത്യാഗരാജൻ. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഡക്ഷൻ്റെ ഗുരു എന്ന് പറയുന്നത് ഇ കെ ത്യാഗരാജൻ. അദ്ദേഹം ഇന്നില്ല, രണ്ട് വർഷം മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. 81 ഈ പന്നീർ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞൊരു തമിഴ് ചിത്രം, അത് എനിക്ക് ജെമിനി ലാബിൽ വെച്ച് കാണാനിടയായി. ഊട്ടിയിലെ ലൗഡിയിൽ സ്കൂളിലെ കുട്ടികളുടെ കഥയാണ്, കുട്ടികളുടെ ഉണ്ടാകുന്ന പ്രണയം, അഡോൾസൻ്റ് ലവ്. അത് ഞാൻ കണ്ടപ്പോഴത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇളയരാജയായിരുന്നു മ്യൂസിക്, നല്ല മ്യൂസിക്. അപ്പം ആ ചിത്രം എനിക്ക് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് റിലീസ് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ നിർമ്മാതാവിനെ പോയി കണ്ടു. പീതാംബരൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം എൻ ടി രാമറാവിൻ്റെ മേക്കപ്പ് മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്നത്തെ പ്രസിദ്ധനായ ഡയറക്ടർ വാസു. വാസു, വാസുവിൻ്റെ ഫ്രണ്ട് ഭാരതി ചേർന്ന് ഭാരതി വാസു എന്നാണ് അന്നത്തെ ഇതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ പേരിട്ടിരുന്നത്. ഗംഗേമരനാണ്, ഇളയരാജയുടെ അനിയൻ ഗംഗമേരനായിരുന്നു അതിൻ്റെ ഇതിൻ്റെ കോ പ്രൊഡ്യൂസറുമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ട ഇവരെ ഒക്കെ ആയിട്ട് ആ സമയത്ത് റൈറ്റ്സ് വാങ്ങിയ സമയത്ത് ഗംഗേമരനുമായിട്ടും ഇളയരാജയുമായിട്ടും അതുപോലെ തന്നെ പീതാംബരൻ സാറുമൊക്കെ ആയിട്ട് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെ അവരുടെ നിന്ന് ഞാൻ റൈറ്റ്സ് വാങ്ങിച്ച് ഇത് ഡബ് ചെയ്ത് ജൂബിലി പ്രൊഡക്ഷൻ്റെ നാമത്തിൽ ആ ചിത്രം പനിനീർ പൂക്കൾ എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ കേരളത്തിൽ റിലീസ് ചെയ്തു. അന്നത്തെ കാലത്ത് ആ ചിത്രം ഒരു 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 വളരെ പുതുമയുള്ളതും അതിൻ്റെ പോസ്റ്ററുകൾ വളരെ പ്രസിദ്ധമായ പോസ്റ്ററുകളാണ്. കാരണം ഇന്നത്തെ അശോകൻ എന്ന് പറയുന്ന ഗായത്രി അശോകൻ അന്ന് കോട്ടയത്തുണ്ടായിരുന്നു. സാജനും സേവിയറും അശോകനും കൂടി ചേർന്നൊരു ഡിസൈൻ കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ സാക്സ് എന്ന് അവരാണ് അത് ഡിസൈൻ ചെയ്തത്. അന്ന് അത് ആ അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു, അതിൻ്റെ പരസ്യങ്ങൾ തന്നെ വ്യത്യസ്തമായിരുന്നു. ആ ചിത്രം ഒരുമാതിരി ഇനി തിരക്കേടില്ലാതെ ഓടി. എനിക്ക് അതിൻ്റെ മുടക്കി മുതലും എൻ്റെ ചെറിയ ലാഭം എനിക്ക് കിട്ടി.
പക്ഷേ ജൂബിലി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ആദ്യമായിട്ടിറക്കിയ ചിത്രം വന്നതിലേക്ക് ഒരു ചെറിയ നല്ലൊരു ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു പേര് ഉണ്ടാക്കുവാൻ സാധിച്ചു.